കോൺഗ്രസിലെ പൊട്ടിത്തെറി ഒഴിവാക്കാൻ സോണിയാഗാന്ധി ഇടപെടുന്നു. ഡി സി സി അധ്യക്ഷന്മാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കോൺഗ്രസിൽ രൂപം കൊണ്ട പ്രതിസന്ധിക്കാണ് സോണിയാഗാന്ധി ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. മുതിർന്ന നേതാക്കളോട് ആലോചിക്കാതെ കെ പി സി സി പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാരും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഹൈക്കമാൻഡിന് സാധ്യതാ പട്ടിക നൽകിയതോടെയാണ് പാർട്ടിയിൽ ഭിന്നത രൂക്ഷമായത്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരോട് കൂടിയാലോചിച്ച ശേഷമേ പട്ടിക സമർപ്പിക്കാവൂ എന്നായിരുന്നു ആദ്യ തീരുമാനം. കഴിഞ്ഞയാഴ്ച ഇരു നേതാക്കളുമായും സുധാകരൻ തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ നടന്നില്ല. എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടാണ് ആ ചർച്ച നടക്കാഞ്ഞത്. പിന്നീട് സുധാകരനും വൈസ് പ്രസിഡന്റുമാരും പ്രതിപക്ഷ നേതാവും ചേർന്ന് പട്ടിക തയ്യാറാക്കി നൽകുകയായിരുന്നു. ഉമ്മൻചാണ്ടി കോട്ടയത്തെയും രമേശ് ചെന്നിത്തല ആലപ്പുഴയിലെയും ഡി സി സി അധ്യക്ഷന്മാരെ മാത്രം നിർദ്ദേശിച്ചാൽ മതിയെന്ന സമീപനമാണ് ഇവർ കൈക്കൊണ്ടത്. ഇത് എ ഐ ഗ്രൂപ്പുകളെ ചൊടിപ്പിച്ചു. അതുകൊണ്ടാണ് ഇരു നേതാക്കളും പട്ടിക നൽകാഞ്ഞത്. ഡി സി സി അധ്യക്ഷന്മാരെ ഈ ആഴ്ച പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷം മതിയെന്ന് സോണിയാഗാന്ധി നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ സുധാകരനും യോജിപ്പാണ്. എന്നാൽ പട്ടിക തിരുത്തേണ്ടെന്നും പ്രഖ്യാപനം ഉടൻ നടത്തണമെന്നുമായിരുന്നു വേണുഗോപാൽ, വി ഡി സതീശൻ, പി ടി തോമസ്, ടി സിദ്ദിഖ് എന്നിവരുടെ അഭിപ്രായം. വേണുഗോപാലിന് രാഹുൽ ഗാന്ധിയിലും കേരളത്തിൻ്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിലുമുള്ള സ്വാധീനമാണ് ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയെയും തുടർച്ചയായി അവഗണിക്കാൻ കാരണമെന്നാണ് പാർട്ടിക്കാരുടെ ആരോപണം. സുധാകരൻ നൽകിയ സാധ്യതാ പട്ടികയിൽ കൂടുതലും എം പിമാർ പറഞ്ഞ പേരുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ശശി തരൂർ എം പിയുടെ താല്പര്യം മാനിച്ച് ജി എസ് ബാബുവിനാണ് മുൻതൂക്കം. കൊല്ലത്ത് മുൻഗണനാ പട്ടികയിലുള്ളത് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ നോമിനി രാജേന്ദ്രപ്രസാദാണ്. പത്തനംതിട്ടയിൽ സതീഷ് കൊച്ചുപറമ്പലിനെ പരിഗണിക്കുന്നത് ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശിൻ്റെ കൂടി താല്പര്യം നോക്കിയാണ്. സതീഷ് എ ഗ്രൂപ്പുകാരനായതിനാൽ എ ഗ്രൂപ്പിനും വിയോജിപ്പില്ല. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിൻ്റെ അഭിപ്രായമനുസരിച്ച് സി പി മാത്യു, സജി തുടങ്ങിയ പേരുകളാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. ആലപ്പുഴയിൽ ലത്തിൻ കത്തോലിക്ക സമുദായത്തിൻ്റെ പ്രാതിനിധ്യം കൂടി പരിഗണിക്കണമെന്ന അഭിപ്രായത്തിന് മുൻതൂക്കം ലഭിച്ചപ്പോൾ എം ജെ ജോബ് ആണ് പട്ടികയിലെ മുഖ്യ പേരുകാരൻ. ഇവിടെ ബാബു പ്രസാദിനായി രമേശ് ചെന്നിത്തല വാദിക്കുന്നു. എറണാകുളത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നോമിനി മുഹമ്മദ് ഷിയാസ് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ്റെ താല്പര്യം പ്രകാരം ടി വി ചന്ദ്രമോഹനാണ് മുൻതൂക്കം. കോഴിക്കോട് കെ മുരളീധരനും എം കെ രാഘവനും പുറമെ ടി സിദ്ദിഖിനോട് താല്പര്യമുള്ള കെ പ്രവീൺകുമാറാണ് പട്ടികയിൽ ഒന്നാമത്. കണ്ണൂരിൽ കെ സുധാകരൻ്റെ നോമിനിയായ മാർട്ടിൻ ജോർജിനാണ് മുൻതൂക്കം. വയനാട്ടിൽ കെ കെ എബ്രഹാമിൻ്റേതാണ് ആദ്യ പേര്. കാസർകോട്ട്, കാതർമങ്ങാട്, മലപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത്, പാലക്കാട്ട് എ തങ്കപ്പൻ എന്നീ പേരുകൾക്കാണ് മുൻതൂക്കം. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ താല്പര്യമനുസരിച്ച് നാട്ടകം സുരേഷിനാണ് സാധ്യത. ഈ ലിസ്റ്റൊക്കെ തയ്യാറാക്കി കൊടുത്തെങ്കിലും ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും ചർച്ച നടത്തുമ്പോൾ ലിസ്റ്റിൽ മാറ്റങ്ങൾ വന്നേക്കാം. പ്രധാനമായും ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ പ്രസിഡന്റുമാരിൽ ആർക്കാണ് നറുക്കു വീഴുക എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്.